തിരിച്ചു വരണേ. നീ എന്തിനാ പോയേ? അവിടെ എത്തിപ്പിടിക്കും വയ്യാണ്ടാ ഇടിയിരുത്തി. ചേട്ടൻ എന്തെല്ലാം അറിയോ? അമ്മ ഈ സിനിമ ഇത്ര വിജയാന്ന് പറഞ്ഞ് ഇവിടെ നടക്കുക. ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താ സ്പെഷ്യൽ എന്നുള്ളത് നമ്മുടെ ലച്ചു നമുക്ക് പറഞ്ഞുതരും. എന്തിനാ? ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. ലച്ചുവിന്റെ എന്റെയും എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്കറിയില്ല. എത്രാമത്തെ? അവൾക്ക് കറക്റ്റ് അറിയില്ല, എനിക്കറിയില്ല. 29 തോന്നുന്നു, കാരണം അവൾക്ക് 28 വയസ്സായി. അവളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവൾ ഇതുവരെ വെഡിങ് ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മയുടെയും ആഘോഷിച്ചിട്ടുണ്ടാവില്ല. ആഘോഷിച്ചിട്ടുണ്ട്? അത് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ളത് പറയാം, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. എൻ്റെ ഓർമ്മയിൽ അല്ല, എനിക്ക് അവള് പറഞ്ഞു തന്നിട്ടുള്ളതിൽ ഇതുവരെ അവള് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് അവർ ആഘോഷിച്ചിട്ടില്ല. ഒരു പ്രായം ആയി, വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചു, ഞങ്ങൾ കല്യാണം കഴിച്ചു, അവൾ എൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു വിഷമവും ദേഷ്യം എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് സ്വാഭാവികം. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഉണ്ണി പിറന്നു, ഉണ്ണിമോൻ്റെയൊക്കെ എടുക്കുന്നു പാച്ചുമോൻ. അതിനുശേഷം ഞങ്ങളെല്ലാവരും പഴയപോലെ സ്നേഹത്തിലായി, അച്ഛനമ്മയും വന്നു തുടങ്ങി. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം അമ്മ ഗൾഫിലായിരുന്നു, ചേച്ചിയുടെ അടുത്തായിരുന്നു, അച്ഛൻ എറണാകുളത്തായിരുന്നു. അവർ രണ്ടുപേരും വരുന്ന സമയത്തല്ല വെഡിങ് ആനിവേഴ്സറി ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സുദിനം വന്നിരിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് നാട്ടിലുണ്ട്. അമ്മ അതേ നാട്ടിലേക്ക് വന്നു, അച്ഛൻ എറണാകുളത്ത് വന്നിട്ട് ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഇന്ന് ആ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ മോളും ഇവിടെ താഴൊരു സാധനമുണ്ട്. ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ പറഞ്ഞാൽ പരിമളം ഐഡൻറ്റിഫൈ ചെയ്യാൻ, പരിമളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടുപേരും എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു സർപ്രൈസ് അച്ഛനമ്മയ്ക്കും കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഇവർ രണ്ടുപേരും മാത്രം പ്ലാൻ ചെയ്തിട്ടതാണ്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ സർപ്രൈസും ആ വെഡിങ് ആനിവേഴ്സറിയുടെ നമ്മൾ ആദ്യമായിട്ട് ഇവരെ ആഘോഷിക്കുന്നതിൻ്റെ ആ ഒരു എന്തൊക്കെയാ സന്തോഷം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾക്ക് എന്തോ പറയാണ്ട്? അയ്യോ ഭംഗിയില്ല, അന്ന് പോകുമ്പോൾ പറയാട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളത് അങ്ങനെ ഇപ്പൊ ഫുള്ള് ആ ഭാഗത്തേക്ക് എത്തിയാണ്. ഞങ്ങൾ മനക്കുടി വഴിയേ വന്നത്. പാച്ചു അച്ഛനും ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനിലാണ്. എന്താണ് പാച്ചു തീരുമാനം? എന്നാണ് പോണത്? അമ്മയും അച്ഛനും മുറ്റിച്ചൂരാണുള്ളത്. ഞങ്ങൾ അങ്ങോട്ടാണ് പോയോണ്ടിരിക്കണത്. മുറ്റിച്ചൂര് നമ്മള് അതെ പറയാൻ പോണു. പാച്ചാ ഇവിടെ നോക്കിയാ നിന്റെ മുഖം കണ്ടില്ലെന്ന് നമ്മുടെ വീഡിയോയില്. ആ സുന്ദരമായിട്ടുള്ള ഫേസ് ഒന്ന് നോക്കട്ടെ. ചുള്ളനായി എന്റെ മോനിപ്പം അല്ലേ പാച്ചോ? സുന്ദരനായി. ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ച കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും എല്ലാ മക്കൾക്കും ഉണ്ടാവണ ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ വലുതായി കഴിയുമ്പോ നമ്മുടെ പേരൻസിനെ അവർ ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവർ നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയി നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നോടുന്ന പോലെ നമ്മൾ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ അതിലുള്ള ഒരു അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല, നേരത്തെ പറഞ്ഞില്ലേ, അമ്മ പുറത്തായിരുന്നു. അതിനു മുമ്പത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആ ചേട്ടനൊരു അവസരം തന്നില്ല. അപ്പൊ അങ്ങനെ കൊറേ നമ്മുടെ കൊറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ എനിക്കും ഇപ്പൊ അമ്മ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളും ഈ അമ്മേനെ അച്ഛനെയും കൊണ്ട് പുറത്തേക്ക് പോകാനായാലും അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇന്ന് സാധാരണ അവരെന്ത് വിളിച്ചാലും ഇങ്ങനെ പോവാന്ന് പറഞ്ഞ് വിളിച്ചാലും 100 വട്ടം വിളിക്കണം, വരില്ല. അതിപ്പോ ഇവിടെ അമ്മയിലും അതെ അവിടെ ആയാലും അതൊക്കെ കണക്കാ. എന്തിനാ ഇപ്പൊ അതിനൊക്കെ പോണേ? ഇപ്പൊ ഞാൻ കേക്ക് മുറിക്കാൻ നമുക്ക് വെഡിങ് ആനിവേഴ്സറി കേക്ക് മുറിക്കാന്ന് പറഞ്ഞു, ഇത്ര വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയില്ലേ, ഇനിയിപ്പൊ എന്തിനാ കേക്കൊക്കെ മുറിക്കണേ? ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ ആഘോഷിക്കണേ? അതൊന്നും വേണ്ട, അതാണ് അവരുടെ സ്വഭാവം. അപ്പൊ എനിക്കൊരാഗ്രഹം അപ്പൊ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ഒന്ന് ആഘോഷിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ ആഘോഷിക്കാന്ന് ചോദിച്ചത്. ഇവിടെ അമ്മ നെന്മാറയ്ക്ക് പോയിരിക്കട്ടാ. ഇന്ന് തന്നെയാണ് ചിന്നുവിന്റെ ഇവിടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരിക്കും നെന്മാറ അല്ലെങ്കിൽ വേല വെടിക്കെട്ടിന് നമ്മൾ അങ്ങോട്ട് പോകുന്നതും വെടിക്കെട്ടിന്റെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം വേലയും വെടിക്കെട്ടും നമ്മുടെ ഈ വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് വന്നുകൊണ്ട് അപ്പൊ വെഡിങ് ആനിവേഴ്സറിയുടെ പ്ലാനിങ് മുന്നേ ചെയ്തുകൊണ്ട് വിചാരിച്ചപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് പോവാന്ന്. അപ്പൊ അളിയനെ വിളിച്ചു പറഞ്ഞു അമ്മേനെ അങ്ങോട്ട് വിടാം, ഞങ്ങള് ഇവിടേക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ നെന്മാറയ്ക്ക് നെന്മാറ എത്തിണ്ടാവും അമ്മ. അതുകൊണ്ടാണ് അമ്മ വീഡിയോയിൽ ഇല്ലാത്തേട്ടാ, അമ്മ രാവിലെ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് എന്താ പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, അതാണ് ഇന്നത്തെ പ്ലാനിങ്. ഞാൻ പൂജ പോയിട്ട് ഇങ്ങനെ പൂജ ആക്കിയിരിക്കോട്ടാ.
അമ്മന്റെ രസം മാറാത്ത അല്ല അമ്മന്റെ മേക്കപ്പ് ഒന്നല്ല ആരായിട്ടോ ലാസ്റ്റ് കുളി കഴിഞ്ഞത് അത് തുടക്കാൻ പാടില്ല ഇത് ഇത്രയും കുട്ടികളെ ആരുടെ ഡ്രസ് മാറണ്ട കേട്ടാ വേഗം മാറേ ഡ്രസ് അമ്മ എനിക്കില്ല പാച്ചു ദേവിയും വന്നപ്പോ തന്നെ കളി തുടങ്ങിട്ടാ ദേവാ ദേവടെ സുമാറിനില്ലേ ഏ ദേവടെ സുമാർ ചേട്ടന്റെ ബാക്കിൽ ഇരുന്നോ ഏ ആ പാച്ചു പാച്ചു വണ്ടി ബൈക്കിൽ കേറിക്ക് ദേവി മാമനും കൂടിയിട്ട് കളിച്ചോണ്ടിരിക്കട്ടെ ഞാൻ തരാം വാച്ചു തരാം നിന്റെ ഈ രണ്ട് വല്ലേജ് കടിച്ചിട്ട് വാച്ച് കിട്ടില്ലേ ഞാൻ എന്തൊക്കെ ഇങ്ങോട്ട് ഈ വല്ലേജ് കടിക്കാം വാച്ച് തരാം വാച്ച് വേണം വേണം പറഞ്ഞ അമ്മായിക്കോണോ 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 ഞങ്ങൾ എല്ലാരും യാത്ര ചെയ്യട്ടാ അപ്പൊ അച്ചു അച്ചാച്ചന്റെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ദേവൂട്ടന്റെ ഇവിടെ അമ്മാമ്മ കൂട്ടാ ഹായ് ഒരു ഹായ് ഇതാ ഒരു ഹായ് പറയടാ ചിത്തുമോ ഉണ്ട് പാറു ഉണ്ട് അമ്മയുണ്ട് ചിത്തോ ഏയ് മോക്കൊന്നും പൊത്തിയിട്ടില്ലേ അല്ലോ ഏയ് ഇതില് മുഖം പൊത്തിയിട്ടില്ല നിന്നെ പൊത്താത്ത മുഖം കിട്ടിണ്ടാ പച്ചു അച്ചു ഏ പച്ച നല്ല അലക്കിലാട്ടാ മിണ്ടിടില്ല ദേവുണ്ട കഴിക്കില്ലേടാ ടാ അപ്പൊ ഓൺ മേടിച്ചു വെക്കടാ മൈ കഴിക്കി അയ്യോ മന്തി കഴിച്ച് മറ്റേ അരവിഴുങ്ങിയ പാമ്പിനെ പോലെ ഞങ്ങളുടെ കെടുപ്പ് ഞങ്ങളുടെ അല്ല അവളുടെ ചേട്ടനെന്തെല്ലാം അറിയോ അമ്മ ഈ സിനിമ ഇത്ര വിജയ എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുക നിനക്ക് വേണം ക്ലാസ്സിലുള്ള ഒരു മാസം നമ്മൾ ക്ലാസ് വിട്ടു അങ്ങനെ സ്കൂൾ നോക്കാൻ വേണ്ടി പാർക്കല്ലടാ അല്ല അവനാർക്കാരെ നോഷ്ടം അച്ഛന് ഷർട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കട്ടെ അമ്മക്ക് സാരി എടുത്ത് കഴിഞ്ഞു മുണ്ട പാന്റാ അച്ഛന് ജീൻസ് മതി അല്ലെങ്കിൽ ട്രൗസർ എടുത്തോളോ ബാഗി പാൻസാ മുണ്ട കൊടുത്തു ഷർട്ട് ഇങ്ങനെ നോട്ടത്തിരി
പോന്നോ, സെറ്റായെങ്കിൽ വീട്ടിൽ പോന്നോ. ശിവ ഞാൻ പോട്ടെ. ജയലക്ഷ്മിയിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കയറിയട്ടാ. പർച്ചേസ് ഒക്കെ കഴിഞ്ഞാൽ അവള് ഫസ്റ്റ് ഒന്നും പോയി സ്ഥലം പിടിച്ചിരുന്നുണ്ട്. എങ്ങടെ പോണ്ടട പോണ ബാച്ചോ? ക്ഷീണ ഇല്ല ആകെ. വേണ്ട, പാർക്കിൽ പോണ. ഇനി പൂവണ്ട ദേവോട്ടിന് പോണ, പാർക്കിലേക്ക് പോണ. അല്ലെങ്കി വേണ്ട, പോണ്ട അല്ലേ. പാർക്കിൽ പോണ്ട അല്ലെങ്കി. ഞങ്ങളേടെ തൃശ്ശൂര് നെഹ്റു പാർക്കിലേക്ക് പോവാൻ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. വെയില് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടാ. തിരിച്ച് ഞങ്ങൾ വേറെ ഇവിടെ അടുത്തൊരു സംഭവം ഉണ്ട്, അങ്ങോട്ട് പോവാൻ ചോദിച്ചു. പാച്ച് പാർക്കിൽ പോവാത്തിനും പിണങ്ങി വണ്ടി. അതാരാ പിച്ചണ അവിടെ? എനിക്ക് ഉപ്പ് പോടാ. അതെ, അവിടെ ചെന്നിരിക്കും. ഏത്? ആ ക്ലാസ്മേറ്റ് ചേച്ചിമാരെ. ഇവിടെ ചെമ്മാപ്പള്ളിയില് ചേച്ചിമാരെ ക്ലാസ്മേറ്റ് കേട്ടാ. കട്ട് ബോട്ടിങ് ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം കൊറേ നാൾ മുമ്പ് വന്നപ്പോ പാലം മാത്രം ഉണ്ടായിരുന്നു. തൂക്ക് പാലം ഈ ദ്വീപിലേക്ക് കൊണ്ടുപോവാ. പാർട്ടി ഒക്കെ നടത്ത മാത്ര ഒരു ഇതില് അല്ല കേറി ഞങ്ങളന്ന് കേറി. അതിൽ ചുറ്റും വട്ടെടുത്ത് നിങ്ങൾ ബോട്ടിൽ പോയിപ്പോ കേറില്ല. ഇവിടെ കുറെ ബോട്ടിങ്ങനെയുള്ള സെക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടാ. ഇതില് പോണെങ്കിൽ എക്സ്ട്രാ ചാർജ് 2500. ഈ ബോട്ടിൽ പോണെങ്കിൽ സ്പീഡ് 25 ആൾക്കല്ലേ 25 ആൾക്കാകുമ്പോ നിങ്ങളെ കാണാനില്ല വെയിലിന്റെ അടി കാരണം. ഏതെന്താ നിങ്ങൾ തിരിച്ചു വരുന്നേ? നീ എന്തിനാ പോയേ? അവിടെ എത്തിപ്പിടിക്കും വയ്യാണ്ടാ ഇടി. പിന്നെ ആ എന്റെ കണിക്ക് കരച്ചിൽ വരുന്നു. എന്താന്നറിയില്ല കരച്ചില് കണ്ണു ഒരടി കണ്ണോർക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു അമ്മേ ഫുഡും ദിവസമൊക്കെ? ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് അമ്മേനെ ആദ്യമായിട്ട് അവിടെ പൂത്ത പോളാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിപ്പിച്ചത്. ആ ക്രെഡിറ്റ് എനിക്കാ. അമ്മ അങ്ങനെ ആഘോഷിക്കാറുണ്ട്. നൈറ്റ് എടുക്കും, ആദ്യം അതിപ്പോ ഒരു സാരി എടുക്കാറുണ്ട്, പിന്നെ പോയി നൈറ്റ് ആക്കും. ഇപ്പൊ വീണ്ടും സാരി എനിക്ക് കടന്നില്ലേ. ഇനി നമുക്ക് എല്ലാ വെഡിങ് ആനിവേഴ്സറി ഇതുപോലെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം. കഴിഞ്ഞ സായിപ്പിന്റെ ഇംഗ്ലീഷ് കഴിഞ്ഞ സായിപ്പ്. സായിപ്പ് ഡാ നമുക്ക് കേക്ക് മുറിക്കാം. ചിക്കൂസ് പാച്ചു നീ കഴിക്കണില്ല, നീ കഴിക്കണില്ല. തൊണ്ടവേര ഉണ്ടെങ്കിൽ ഞങ്ങൾ തണുത്തുള്ള കുടിക്കുള്ളൂ. വീട്ടിലേക്ക് പോവാട്ടാ. മാമോക്കൊണ്ടിട്ട് മാമുണ്ടില്ലേ കുട്ടി? ഇല്ലേ മാമുണ്ടാ? പറ മാമുണ്ടാ? മാമുണ്ടാ? പത്തിരി കഴിച്ച പാപ്പം കഴിച്ച? നീ വീട്ടിൽ പോവാണോ? ഹായ് ഗൈസ് പറയ്. ഹായ് ഗൈസ് പറ. ആ ഹായ് ഗൈസ്, ഞാൻ പോവാ പറയ്. ബായ് പറ. See you, buddy. Good night. Tomorrow. Chikkus puva, ta. Chikkus chittu moren puva. Idha ente thechimma.
ഇതമ്മ ഇതമ്മയുടെ നാത്തു എന്റെ അല്ലി മാമനില്ലേ ഫ്രെയിമില് മാമനും കൂടി പിന്നെ എതിലിടാനാണോ വിചാരിച്ചേ ഇത് മാമന്റെ ഇതേ കണ്ടു ഇത് മാമന്റെ ഇളയ പുത്രൻ ഇവിടെ നോക്ക് ഇതിരിക്കുന്നത് എന്റെ ചേട്ടൻ ഇരിക്കുന്നത് എന്റെ ചേട്ടന്റെ ഉണ്ണി ഞങ്ങളെ അമ്മയുടെ അച്ഛന്റെയും വെഡിങ് അനുസരിച്ച് കേക്ക് ഒക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരത്തെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നാളെ രാവിലെ ഞങ്ങളോട് പോകാം ആന്റിയും ഉണ്ണിയോളൊക്കെ പോയി. ഇപ്പൊ അമ്മ എന്നത് നമ്മുടെ വൈൻ്റെ അപ്പം അമ്മ പറയട്ടാ അമ്മ പറഞ്ഞ അമ്മ നമ്മുടെ വീഡിയോ മുടങ്ങാണ്ട് ഇട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടിച്ചിരിക്കുന്ന സമയത്ത് കണ്ട വീഡിയോ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പിന്നെയും കാണും. പിന്നെയും കാണുന്നത് ഒരു വലിയൊരു ഫാനാണ് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളുടെ വീഡിയോടെ ഇന്നത്തെ വൈൻ്റെ അപ്പം അമ്മ പറയട്ടെ എങ്ങനെയാ നമ്മുടെ വീഡിയോ കാണുമ്പോ അവസാനം പറയും. വീഡിയോ കാണുന്ന എല്ലാവരോടും എന്നിട്ട് പറയാം സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. കാണാം. ബൈ ബൈ.